Hello friends, welcome to Jana's Kitchen Colors. Inna jan ningalde mumbil vannirikkunnathu oru nammalde mookilokke verunna blackheads whiteheads undallo adu remove cheyanulla oru product ningalku parichayapettanum adinte just review cheyanumaanu njan vannirikkunnathu. Aa product endanu njan parayam adinu munpu enne ningalkkonu parichayapettam enne ningal palarum aadiyayittu aayirikkum kaanunnathu ente peru Bensi ennaanu. ഞാൻ കൂടുതലും കുക്കിംഗ് റെസിപ്പീസ് ബ്യൂട്ടി പിന്നെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണമുണ്ട്, ആ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ചെയ്യുന്ന ഫ്യൂച്ചറിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണേയായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഇന്നത്തെ പ്രോഡക്റ്റ്, കണ്ടോ, കാമലിയോ നോസ് പോർ സ്ട്രിപ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. ഇത് നോസിലും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാത്രം കളയുന്ന ഒരു സ്ട്രിപ്പാണ്. ഇത് ഒരിക്കലും ഇത് ഫേസിൽ ഫുൾ ഒട്ടിക്കാൻ നമുക്ക് പറ്റത്തില്ല, അതിന് മാത്രമുള്ള കട്ടിങ്ങുള്ള ഒരു സ്ട്രിപ്പാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 10 സ്ട്രിപ്പോളം ഉണ്ട്. ഇപ്പം ഞാനിത് 3-4 സ്ട്രിപ്പ് ഉപയോഗിച്ച് അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ മുഖം ആദ്യം നല്ല ലൂപ്പ് വാം വാട്ടർ, ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ മുഖം നന്നായിട്ട് കഴുകണം. അതിൽ മെയിനായിട്ട് ഈ പോർഷനാണ് നമുക്ക് ഇത് ഒട്ടിക്കാൻ ആവശ്യം, ഇത്രയും പോർഷനിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ അത്രയും പോർഷനാണ് മെയിനായിട്ട് ചൂടുവെള്ളത്തിൽ നനച്ച് വെക്കാനുള്ളത്. അപ്പോൾ അത് നനച്ചതിന് ശേഷം ഇത് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ പോയി ആദ്യം മുഖം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് വന്നേക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് സ്ട്രിപ്പ് എടുത്ത് അതെങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്ട്രിപ്പ്. ഇതിനകത്ത് ഇതുപോലെ തന്നെ 10 എണ്ണത്തോളം ഉണ്ടാവും, കണ്ടോ. ഇതിപ്പോൾ ഞാൻ 3-4 എണ്ണം യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്, കണ്ടോ. ഇതിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്താൽ മതി, കണ്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ കട്ടിങ്ങിൽ വെച്ച് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും, കണ്ടോ. അപ്പം ഈ ഭാഗത്താണ് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ അവിടെ ഒട്ടിക്കേണ്ടത്. ഇത് മൂക്കിൻ്റെ തുമ്പിലും ഒട്ടിക്കണം. ഇത് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലേക്കും പോകും. എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ ആ ഭാഗം, ഇത് മൂക്കിൻ്റെ തുമ്പ് ഭാഗം, ഈ രണ്ട് സൈഡും മൂക്കിൻ്റെ രണ്ട് വശത്തേക്കും പോകും. ഇത് ഇനി ഞാനൊന്ന് ഒട്ടിച്ചിട്ട് കാണാം. ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ മോൾ പാലത്തിൻ്റെ ഭാഗം, കണ്ടോ, പാലത്തിൻ്റെ ഭാഗത്ത് ഇവിടെ തുമ്പ്, ഇവിടെ രണ്ട് പോർഷൻ ഇങ്ങനെ ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഇത് ഒരു 15 മിനിറ്റ് വയ്ക്കണം. 15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യും. ഓക്കെ, 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്കിത് പതുക്കെ എങ്ങനെയാണ് ഊരുന്നതെന്ന് നോക്കാവേ. ആദ്യം ഈ രണ്ട് സൈഡും, എൻ്റെ മൂക്കിലിപ്പോൾ അധികം ബ്ലാക്ക് ഹെഡ്സ് കാണില്ല, കാരണം ഞാൻ റിമൂവ് ചെയ്തിട്ട് 4 to 5 ഡേയ്സ് ആവുന്നതേ ഉള്ളൂ. കണ്ണൊക്കെ നിറഞ്ഞ് വരും ഇത് ഊരുമ്പോൾ, കാരണം നമ്മുടെ മൂക്കിൽ ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കയറി പിടിക്കും. നമുക്ക് ആദ്യം ഇതൊന്ന് ഊരാം. ഊരിയിട്ട് എപ്പോഴും അടിയിൽ നിന്നും മേളിലേക്ക് ഊരാനായിട്ട് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇതിൽ കാണാം, കണ്ടോ, ബ്ലാക്ക് ഹെഡ്സ്, കണ്ടോ, കണ്ടോ. ഓക്കെ, ഇപ്പം ഇതിൽ ബ്ലാക്ക് ഹെഡ്സ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ, കാണുന്നുണ്ടോ. ഇപ്പം ഇതിൽ ഓൾറെഡി ഇത് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. എൻ്റെ മൂക്കിൽ നിന്ന്
അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്ന കുറേ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്, കണ്ടോ ഇവിടുന്നൊക്കെ പോയിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിനി എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആദ്യം എന്തായാലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ടോണർ ഉപയോഗിക്കണം. ടോണർ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ പോർസ് ഇങ്ങനെ ഓപ്പൺ ആയി ഇരിക്കും, വീണ്ടും ഡസ്റ്റും ഒക്കെ അതിനകത്ത് കയറി വീണ്ടും അത് വലിയ ഇതായിട്ട് അലർജിയോ അങ്ങനെ എന്തെങ്കിലും വരും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ടോണർ ഉപയോഗിക്കണം. ടോണർ ഒരു കോട്ടണിൽ കുറച്ച് മുക്കിയിട്ട് അത് ഇവിടെയൊക്കെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്താൽ മതി. അതെന്തായാലും നിങ്ങൾ ചെയ്യണം, ചെയ്താൽ മാത്രമേ ആ പോർസ് എല്ലാം അടയത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ആക്ച്വലി വീക്ക്ലി ട്വൈസ് ചെയ്യാനാണ് ഇതിൽ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ അത്യാവശ്യം ഡസ്റ്റിലൊക്കെ പോകുന്നതാണ്, എന്നിട്ട് പോലും വീക്ക്ലി വൺസ് ചെയ്താൽ മതി, അതിനുള്ളതേ കാണത്തുള്ളൂ. കാരണം ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം ഇളകി നന്നായിട്ടുള്ള ഡസ്റ്റ്, ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിന്നെ അതുപോലെ നോസിൽ ചെറിയ ചെറിയ രോമങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം ഇതിലങ്ങ് ക്ലിയർ ആവും. അതിന് ഇവിടെ നല്ല നമ്മൾക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്. മാക്സിമം നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, ഓൺലൈനിൽ മേടിച്ചാൽ മതി. ഇതിൽ 599 എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ എനിക്കിത് ഐ തിങ്ക് 190 മറ്റോ കിട്ടി എനിക്ക് ഓൺലൈനിൽ. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും പർച്ചേസ് ചെയ്യുക, എന്നിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും എല്ലാം ഈ ഒരൊറ്റ പ്രോഡക്റ്റിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലും ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.